ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ടു തൗസൻഡ് ലെവനിലെ ഇമ്മോർട്ടൽസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു ഫാൻറ്റസി അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ആക്ഷൻ വാർ സിനിമയാണ് അതുപോലെ തന്നെ ഈ ഒരു ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമി വാർ അല്ല ദൈവവും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചെകുത്താനും തമ്മിലുള്ള ഒരു യുദ്ധമാണെന്ന് പറയാം അതുപോലെ തന്നെ ഈ ഒരു ഇമോട്ടൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഒരിക്കലും മരിക്കാത്ത ആൾക്കാരെന്ന് പറയാം ഈ ഒരു മരിച്ചു കഴിഞ്ഞാലും വീണ്ടും ജീവിച്ച് വരുന്ന ആൾക്കാരും ഒരിക്കലും കൊല്ലാൻ കഴിയാത്ത ആൾക്കാരും സോ ആ ഒരു ബേസിൽ നമുക്ക് ഈ ഒരു സ്റ്റോറി എടുക്കാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് പറയാൻ ഈ ദൈവം എന്ന് പറയുന്ന നഷ്ടമില്ലെന്ന് അറിയാം ചെകുത്താനും നഷ്ടമോ ഇല്ലാന്നറിയാം ഈ ഒരു സിനിമയിൽ ഒരു വില്ലിൻ്റെ കാര്യം പറയുന്നുണ്ട് ഒരു വില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ പവറുള്ളൊരു വില്ലാണ് സോ ഈ ഒരു എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ചെകുത്താൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ചെകുത്താന്മാർ വെച്ചിരിക്കുന്ന ദൈവം ആ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ ഒരു വില്ല്ല് വെച്ച് വിടുമ്പോൾ മാത്രമേ ഈ ഒരു വില്ലിൻ്റെ പവർ ഉണ്ട് മാത്രമേ അതിനെ ബ്രോക്കൺ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ലോക്ക് പൊളിക്കാൻ പറ്റുള്ളൂ സോ അങ്ങനെ ഈ ഒരു ചെകുത്താൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയുടെ വില്ലൻ എന്ത് ചെയ്യുന്നുണ്ട് സാത്താൻ എന്നൊക്കെ പ്രയാം സോ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ലോക്കിനെ പൊളിക്കുന്നതും ആ ഒരു ചെകുത്താൻമാരെല്ലാം വെളിയിൽ വരുന്നതും ഭൂമിയെ എങ്ങനെയാണ് ആ ഒരു ചെകുത്താന്മാരെ നശിപ്പിക്കുന്നത് ഇത്രമാത്രം ക്രൂരമായിട്ടാണ് ഭൂമിയിലുള്ള ജനങ്ങളോട് പെരുമാറുന്നത് ഈ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും എന്ത് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കില്ല വണങ്ങില്ല സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ഒരു ഏഴ് ദൈവങ്ങളുണ്ട് സോ ഈ ഏഴ് ദൈവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിയിലേക്ക് വരുന്നതും ഈ ഒരു ചെകുത്താന്മാരോട് എന്ത് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു യുദ്ധം ചെയ്യുന്നതും ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചെകുത്താന്മാര് എന്ത് ചെയ്യുന്നുണ്ട് നശിച്ചോ അതുപോലെ തന്നെ ഈ ഒരു ദൈവം ദൈവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭൂമിയെ രക്ഷിച്ചോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിൽ നമുക്ക് ഫൈനലി ഇത് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് നോർമലറിയാം ദൈവമാണ് രക്ഷിക്ക് എന്ത് ചെയ്യുന്നു ഭൂമിയെ രക്ഷിച്ച് ദൈവം എന്ത് ചെയ്യുന്നുണ്ട് ഓക്കെ നാട്ടിനെയൊക്കെ രക്ഷിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ചെകുത്താന്മാരെയൊക്കെ കൊല്ലുമെന്നുള്ള ഒരു കാര്യം അറിയാം നോർമലായിട്ട് നമ്മൾ മിക്ക പടങ്ങളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഈ ഒരു സിനിമയിൽ കൊണ്ടുവരുന്ന ആ ഒരു സിനിമാറ്റോഗ്രഫി ആവട്ടെ ആർട്ട് ആവട്ടെ ഡയറക്ഷൻ ആവട്ടെ ബി ജെ മ്യൂസിക് ആവട്ടെ വി എഫ് എക്സ് ആവട്ടെ വേറെ ലെവലിൽ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നു എന്ന് പറയാം അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലെ എവറി സീൻ ആൻഡ് സീക്വൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലെവലിൽ ഒരു വേറെ ലെവലിൽ നമ്മുടെ മുമ്പിലേക്ക് കാഴ്ചവെച്ചിട്ടുണ്ട് ഒരു അറ്റാച്ച്മെൻറ്റ് അതുപോലെ തന്നെ ഒരു ഒരു പ്രത്യേക ഒരു ഇമ്പ്രഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരയ്ക്കും നമ്മൾ അറിയാതെ ഒരു സിനിമ കണ്ട് മുഴുകിയും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം പോകുന്ന തന്നെ പറയാം ഒരു ഇൻ്റർവൽ ടൈമിൽ ഒരു ഇരുപത് നിമിഷം മാത്രം നമുക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കിയെല്ലാം ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് വർക്ക്ഔട്ടായിട്ടുണ്ടെന്ന് തന്നെ പറയാം സിനിമാറ്റോഗ്രഫിയൊക്കെ വേറൊരു ലെവലിൽ നമുക്ക് കാഴ്ച വെച്ചിട്ടുണ്ടെന്ന് പറയാം മൊത്തത്തിൽ ഒരു എക്സ്ട്രീം ലെവലിൽ നമുക്ക് ഒരു ഫീൽ ആകുന്ന ഒരു സിനിമയാണ് ഇമോട്ടൽസ് എന്ന് പറയുന്നത് നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ ക്ലൈമാക്സിൽ ആ ഒരു നായകൻ്റെ ആ ഒരു എൻട്രിയും ക്ലൈമാക്സിൽ നായകൻ എൻട്രി ആവുന്ന ഒരു സീനുണ്ട് അതുവരെയൊക്കെ എൻട്രി ആകും പറ്റെങ്കിലും ക്ലൈമാക്സിൽ നായകൻ എൻട്രി ആവുന്ന ഒരു സീൻ അല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു എൻട്രി സീൻ നമുക്ക് വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് തരുന്നുണ്ട് എൻഡിങ്ങിൽ ആ ഒരു എൻട്രി എന്ന് പറയുന്നത് പിന്നെ അതിലകത്തെ ഒരു ക്യാമറ വർക്ക് പറയുകയാണെങ്കിൽ നായകൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വെള്ളം സുനാമി ഇടുന്ന ടൈമിലൊരു ഒരു അതിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് മാറി പോകുന്ന ഒരു സീൻസ് നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ആ ഒരു സിനിമാറ്റോഗ്രഫിയും ക്യാമറ വർക്കൊക്കെ എത്ര മാത്രമാണ് നമ്മുടെ മുമ്പേക്ക് കാഴ്ച വെച്ചിട്ടുള്ളത് ഒരു എഫക്ട് കാഴ്ച വെച്ചിരിക്കുന്നതെന്നുള്ളൊരു കാര്യം നമുക്ക് ആ ഒരു സീൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ നോർമലി പറയണമെന്നുണ്ടെങ്കിലൊക്കെ ഒരു ദൈവങ്ങൾ വന്നിട്ട് ഭൂമിയെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട് ചകിത്തമാരുടെ ഭൂമിയിലുള്ള എല്ലാവരെയും കൊല്ലാൻ ഒല്ലാൻ നോക്കുന്നുണ്ട് ഇതിനിടയിൽ ഭൂമിയിലുള്ള ആൾക്കാർ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഈ ദൈവത്തിനെ രക്ഷ എന്ത് ചെയ്യുന്നുണ്ട് ഈ മിംഗിൾ ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചെകിത്താമേ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിയെ രക്ഷിക്കാൻ നോക്കുന്നതാവട്ടെ ആ ഒരു സ്റ്റോറിയും ചെറുതായിട്ട് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ബട്ട് അത് വർക്കൗട്ട് വർക്കൗട്ടായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രമാത്രം വർക്ക്ഔട്ട് ആയിട്ടില്ല എന്ന് പറയാം എങ്കിലും ഈ ഒരു സിനിമയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വേറൊരു ലെവലിൽ ഒരു കിട്ടുന്നത് എന്ന് പറയാം എസ്പെഷ്യലി ഈ ഒരു സിനിമയുടെ സ്റ്റോറിയും കാട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് സിനിമാറ്റോഗ്രഫിയും അതിൻ്റെ ആർട്ട് ആൻഡ് ഡയറക്ഷൻസും ക്യാമറ വർക്കും വർക്കൊക്കെയാണ് ക്യാമറ വർക്കൊക്കെ ഒരു ഹഡ്രഡ് പെർസെൻറ് മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അത്രമാത്രം വർക്ക്ഔട്ടായിട്ടുണ്ടെന്ന് പറയാം ഈ ഒരു സിനിമയുടെ ക്യാമറ വർക്ക് എന്ന് പറയുന്നത് മിക്കവുള്ള ആൾക്കാരും കണ്ടിരിക്കാനുള്ള സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് ഈ റിമോട്ടൽസ് എന്ന് പറയുന്നത് അതിലുപരി ആക്ഷൻ സീൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു നമുക്ക് പറയാൻ കഴിയില്ല മാതിരി ഒരു ലെവലിലാണ് നമുക്ക് ഫീൽ ചെയ്ത് എന്ന് പറയാം ആക്ഷൻ സീക്വൻസ് നമുക്ക് ഫൈനലി ഉള്ള ആ ഒരു ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ആ ഒരു നായകൻ്റെ ഹീറോയുടെ ആ ഒരു എൻട്രി ലെവലിൽ കിട്ടുന്ന ഒരു ഫീൽ അതൊക്കെ ആക്ഷൻ സീക്വൻസിൻ്റെ പവർ ആണെന്നു പറയാം അത്രമാത്രം ലെവൽ നമുക്കൊരു വേറൊരു ലെവലിൽ കാഴ്ച ഒരു സിനിമയാണ് ഒരുപാട് ഞാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല ഈ ഒരു സിനിമയുടെ റിവ്യൂ ഞാൻ ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ഒഫീഷ്യൽ റേറ്റിംഗ് എന്ന് പറയുന്നത് സെവൻ പോയിൻ്റ് വൺ ആണ് റേറ്റിംഗ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് ഒരു വൺ ടൈം വട്ട്ഫുൾ വാച്ചബിൾ മൂവിയാണ് ഇമോട്ടർസ് എന്ന് പറഞ്ഞത് ടു തൗസൻഡ് ലെവലിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ ദൈവങ്ങളും ഭൂമിയിലെ ചെറുത്താമാരും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് ഉള്ള ഒരു യുദ്ധം അത്രയുള്ള ഒരു കൺസെപ്റ്റ് നടന്നത് ബട്ട് നമുക്ക് ഈ സിനിമ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ ഒരു പിക്ചർ അതായത് സീൻ ആൻഡ് സീക്വൻസ് എഫക്റ്റ് ആണ് നമുക്ക് തരുന്ന ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് ഈ ഒരു സിനിമയിൽ ആ ഒരു കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ടെന്ന് പറയാം ഇനി ഈ ഒരു സിനിമ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റിൽ ലീവ് ചെയ്യുകയോ ഒരു വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും സോ നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അണ്ടിൽ ദാൻ ബൈ നസീം സാനിമോഫി ലവ് യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ ലവ് യു ആൾ